الكلام بقى ده يجيب لي من دوت كده. السلام عليكم. السلام عليكم هندسة بنك الكبرى، ഞാൻ ഒരു പാട്ട് പാടാം. കാളികാവിൻ ചെണ്ടം ഒരു കാല വണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിരൂറും തേരോ, നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ, വാര്യം കുന്നത്തെന്ന വീരശൂരരെ, നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ, വാര്യം കുന്നത്തെന്ന വീരശൂരരെ, പച്ച വീഴ്ച കുളിർ മനസ്സിന് വെള്ളുവനടിന്റെ മണ്ണിൽ, വെള്ളപ്പിശാചിന്റെ തൊക്കിലെ മുന്നിൽ നെഞ്ഞ് കാണിച്ചൊരു ചണ്ടേ, പച്ച വിരിച്ച് കുളിർ മനസ്സിന്തൊരു വെള്ളവനാടിന്റെ മണ്ണിൽ, വെള്ളപ്പിശാചിന്റെ തൊക്കിലെ മുന്നിൽ നെഞ്ഞ് കാണിച്ചൊരു ചണ്ടേ ചണ്ടേ. കാളികാവിൻ ചെണ്ടം ഒരു കാള വണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിറൂറും തേനോ, മലനാടൻ മലരായ പൂങ്കനിയോ, കണവീര്യൻ നീ മാനിൻ ജോലയാണോ, ധീര ജിഹാദിന്റെ നാൾ വഴിയിൽ ഗാനമായി ജന്മം നൽകിയോരേ, വെള്ളപ്പിശാചിന്റെ വീരം കെടുത്തിയ വെള്ളി നിലാവിന്റെ മഞ്ച്, ഭാര്യം കൊന്നത്തെ ശൂരിനം കണ്ടാൽ ആരും വിറച്ചിടും നേരെ, വെള്ളപ്പിശാചിന്റെ വീരം കെടുത്തിയ വെള്ളി നിലാവിന്റെ മഞ്ച്, ഭാര്യം കൊന്നത്തെ ശൂരിനം കണ്ടാൽ ആരും വിറച്ചിടും നേരെ നേരെ. കാളികാവിൻ ചെണ്ട ഒരു കാള വേണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിറൂറും തേനോ, കോട്ടക്കുന്നിന്റെ മുകളിൽ അന്ന് തക്ബീർ മുഴക്കി പറഞ്ഞതാണോ, ഷറഫുറ്റ ശുഹദാവൻ നേരിലാണോ, പൂമുത്തുനാടിന്റെ ഓമനാണോ, ആരുടെ മുന്നിൽ മുട്ട മടക്കത്തെ ആവേശം കാണിച്ച ചെണ്ട്, കാലത്തിനകുമ്പോ ഇക്കഥമായി കോൻ കണ്ണീര് ചാലിച്ചൊരേടെ, ആരുടെ മുന്നിൽ മുട്ട മടക്കത്തെ ആവേശം കാണിച്ച ചെണ്ട്, കാലത്തിനകുമ്പോ ഇക്കഥമായി കോൻ കണ്ണീര് ചാലിച്ചൊരേടെ. ഏടെ കാളികാവിൻ ചെണ്ട ഒരു കാള വണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിറൂറും തേനോ, പാടും പാടപ്പാട്ടും തീരടിയിൽ ഇതിഹാസം വിരിയിച്ച നായകരെ, നാടുവീറപ്പിച്ച പട്ടാളത്തെ നിഷ്പ്രഭമാക്കിയ ജോലയാണോ, ധീര ഖിലാഫത്തിൻ ധീര ചരിത്രം വെട്ടി തിളങ്ങുന്ന മഞ്ച്, മാമലനാടിന്റെ നെഞ്ഞകത്തോപ്പിലെ മുല്ലമലരിന്റെ ചെണ്ട്, ധീര ഖിലാഫത്തിൻ ധീര ചരിത്രം വെട്ടി തിളങ്ങുന്ന മഞ്ച്, മാമലനാടിന്റെ നെഞ്ഞകത്തോപ്പിലെ മുല്ലമലരിന്റെ ചെണ്ട ചെണ്ട. കാളികാവിൻ ചെണ്ട ഒരു കാള വണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിറൂറുത്തേനോ, നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ, വാര്യം കുന്നത്തെന്ന വീരശൂരരെ, നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ, ഭാര്യം കുന്നത്തന്ന വീരശൂരരെ, പച്ച വിരിച്ച് കുളിർ മനസ്സിന് വെള്ളുവനാടിന്റെ മണ്ണിൽ, വെള്ളപ്പിശാചിന്റെ തൊക്കിലെ മുന്നിൽ നെഞ്ഞ് കാണിച്ചൊരു ചണ്ടേ, പച്ച വിരിച്ച് കുളിർ മനസ്സിന് വെള്ളുവനാടിന്റെ മണ്ണിൽ, വെള്ളപ്പിശാചിന്റെ തൊക്കിലെ മുന്നിൽ നെഞ്ഞ് കാണിച്ചൊരു ചണ്ട് ചണ്ട്. അസ്സലാമു അലൈക്കും. മാജിദാണോ പേര് പറഞ്ഞേ? വളരെ നല്ല പാട്ടായിട്ടുണ്ടല്ലോ. ഇനി ആരില്ലേ പാടാന്? കുരുന്നുകൂട്ടം ഇങ്ങനെ അങ്ങോട്ട് പോവാ, അമീർ സാഹിബ് ഒക്കെ വരും. മാജിദ മോൾ, മാഷാല്ലാ. മാജിദ മോക്ക് ഇനി പാടാനുണ്ടെങ്കിൽ റേസാൻഡ് ചെയ്ത് വരട്ടോ. അവിടെ വേറെ കുട്ടികളാരില്ലേ പാടാന്? ഷാജി അഹമ്മദ് പാട്ട് പാടാനാണോ? السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين. നമ്മുടെ മാജിദമോൾ നമ്മുടെ കുരുന്നുകൂട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നില്ല, അതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണെന്ന് തോന്നുന്നു, നല്ലൊരു ഗാനവുമായിട്ട് മോള് വന്നിരുന്നു. അപ്പോൾ ഇനി ഒരുപാട് പേര് ഒരു പക്ഷേ വന്നിട്ടുണ്ടാവാം, റൂമിലുണ്ടാവാം, അവരൊക്കെ കൈപൊക്കി മേലേക്ക് വരണം എന്ന് പ്രത്യേകം കുട്ടികളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം വെള്ളിയാഴ്ച മാറ്റിവെക്കുകയും അതോടൊപ്പം ഒരുപാട് ആളുകൾ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി റേഡിയോവും അതേപോലെ തന്നെ KCR വന്നിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. പിന്നെ രക്ഷിതാക്കളുടെ സപ്പോർട്ട്, തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, രക്ഷിതാക്കളുടെ സപ്പോർട്ട് നല്ലോണം ഇതിന് വേണം എന്നുള്ളതാണ് മറ്റൊരു സത്യം.
നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വന്നുകൊണ്ട് നമ്മുടെ നമ്മോട് ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ നേതാക്കന്മാരെയും അതേപോലെ തന്നെ നമ്മുടെ പണ്ഡിത സ്രോതസ്സുകളെയും നമ്മുടെ മറ്റ് ഉലമാക്കളെയും ഉമറാക്കളെയും ഷഹീദന്മാരെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതേപോലെ നമ്മുടെ നബി പോലെയുള്ള നല്ല ഒരുപാട് ഔലിയാക്കളെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല നല്ല ഗാനങ്ങളും പ്രസംഗങ്ങളും കഥകളൊക്കെ കുട്ടികൾ പറയുമ്പോൾ അവരുടെ തീർച്ചയായിട്ടും അവരുടെ ഫ്യൂച്ചറാണ് നന്നാവുക എന്നുള്ളത് നമുക്ക് ഒരാളും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നമ്മുടെ മാജിദാമോളൊക്കെ വന്ന് പാടുന്നത് പോലെ നമ്മുടെ കുട്ടികളെ ഈ ഒരു ദിവസത്തിലേക്ക് അവരെ അണിയിച്ചൊരുക്കി നിർത്തണമെന്ന് വിനയത്തിന്റെ ഭാഷയെ നമ്മുടെ രക്ഷിതാക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നടമ പിന്നെ അജ്മാൻ മക്കളിലെ അബ്ദുറഹ്മാൻ ദിലു ദിലു അതുപോലെ തന്നെ സിനാൻ പള്ളി ഒന്നും ഇപ്പൊ കാണാനില്ല. അവരൊക്കെ എവിടെങ്കിലും ആരുടെയെങ്കിലും കോണ്ടാക്ട് ലിസ്റ്റോ മറ്റുണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവരണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മുടെ മാജിദ മോള് നല്ല ഒരു പാട്ടാണ് ഇപ്പൊ പാടിയത്. നമുക്ക് കഴിഞ്ഞു പോയ ആളുകളെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള നല്ല ഒരു പാട്ട്. ഏതായാലും അൽഹംദുലില്ല മോള് പെട്ടെന്ന് തന്നെ മൈക്കിലേക്ക് വന്ന് പാടിയതിൽ വളരെയധികം മോളോട് നന്ദിയുണ്ട്. നല്ല പാട്ടായിരുന്നു, നല്ല ആ ഒരു ഈണത്തിനനുസരിച്ചുള്ള സ്പീഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. വളരെ നന്നായി. മോള് തന്നെ പാടാൻ വേണ്ടി വീണ്ടും അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ എത്താൻ മതി. മോളെ കോണ്ടാക്ട് ലിസ്റ്റിലൊക്കെ മറ്റവരുണ്ടെങ്കിൽ അവരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരികയും വേണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഇരുന്നാലും മോൾക്ക് ഈ സൗണ്ടും അതുപോലെ തന്നെ ഈ ഒരു പ്രസരിപ്പും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നിർത്തി തെരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് മോൾക്ക് സപ്പോർട്ട് തരുന്ന പിന്നെ ഉപ്പ ഉമ്മ അതുപോലെ കുടുംബക്കാർക്ക് എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ. ദുആ ചെയ്യുന്നു ബുഷ്ര ബി ഇവർക്ക് വേണ്ടി മൈക്കിൽ ചെയ്യുന്നു. അതിനുശേഷം മാജി നമ്മൾ വീണ്ടും മൈക്കിലേക്ക് വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫാത്തിമ ഹന്ന. ഞാനൊരു പാട്ട് പാടാം. എങ്ങും കണ്ണീർ കയമല്ലേ, ഏറും നമ്പര കഥയല്ലേ, കാളം പാടി മഹാനോരും നമ്മെ വിട്ടു പിരിഞ്ഞില്ലേ. സുന്നി മക്കളിൽ വഴികാട്ടി സുന്ദര പാതകൾ അവർ കാട്ടി, നമ്മെ ഇന്നു തനിച്ചാക്കി ഉസ്താദോരു വഫാത്തായി. എങ്ങും കണ്ണീർ കയമല്ലേ, ഏറും നമ്പര കഥയല്ലേ, കാളം പാടി മഹാനോരും നമ്മെ വിട്ടു പിരിഞ്ഞില്ലേ. ഈ മനൂറും കൽബകമേ, ഇസ്സത്തേറിയ കാർമികരെ, ഇറയോനിഷ്ട വലിയവരെ, ഇസ്ലാമിൻ മുതൽ കൂട്ടവരെ. ഈ മനൂറും കൽബകമേ, ഇസ്സത്തേറിയ കാർമികരെ, ഇറയോനിഷ്ട വലിയവരെ, ഇസ്ലാമിൻ മുതൽ കൂട്ടവരെ. തോരാർ കണ്ണീർ മഴയായി, തേങ്ങും വ്യതയുടെ പുഴയായി, എങ്ങും മൂകത വരവായി, എന്നും പ്രാർത്ഥന പതിവായി. എങ്ങും കണ്ണീർ കയമല്ലേ, ഏറും നമ്പര കഥയല്ലേ, കാളം പാടി മഹാനോരും നമ്മെ വിട്ടു പിരിഞ്ഞില്ലേ. ജീവിതമെങ്ങും ഞെളിമയിലായി, മുത്തു റസൂലിൻ വഴികളിലായി, മാതൃക കാണിച്ചുള്ളവരാ, മെന്മകൾ അനവധി നേടിയോരാ. ജീവിതമെങ്ങും എളിമയിലാ, മുത്തു റസൂലിൻ വഴികളിലാ, മാതൃക കാണിച്ചുള്ളവരാ, മെന്മകൾ അനവധി നേടിയോരാ. കാളം പാടി ഉസ്താദിൽ കനിവരുളൂയാ റഹ്മാനേ,
മഗ്ഫിറത്തേകു മന്നാനേ മർഹമത്തേകു ഹന്നാനേ എങ്ങും കണ്ണീർ കയമല്ലേ ഏറും നമ്പര കഥയല്ലേ കാളമ്പാടി മഹാനോരും നമ്മെ വിട്ടു പിരിഞ്ഞില്ലേ സുന്നി മക്കളിൽ വഴി കാട്ടി സുന്ദര പാതകൾ അവർ കാട്ടി നമ്മെ ഇന്നു തനിച്ചാക്കി ഉസ്താദോരു വഫാത്തായി എങ്ങും കണ്ണീർ കയമല്ലേ ഏറും നമ്പര കഥയല്ലേ കാളമ്പാടി മഹാനോരും നമ്മെ വിട്ടു പിരിഞ്ഞില്ലേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫാത്തിമ ഹന്ന മോൾ, വെയിറ്റ്, ഓക്കെ പറയാം, ഞാൻ പറഞ്ഞുതരാം. റാഷിദ് വളരെ നന്നായിട്ട് മോള് പാടി. മോളുടെ ഇക്കാക്കായിരുന്നു അല്ലെ അസുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പോ വളരെ നന്നായിട്ട് മോള് പാടിയിട്ടുണ്ട്. വളരെ സന്തോഷമായി നമ്മുടെ കാളമ്പാടി ഉസ്താദിനെ കുറിച്ചിട്ട് പാടുകയും അവരെ ഒന്നുകൂടി ഓർക്കാനുള്ള അവസരം ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത മോൾക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ പിന്നെ ജ്യേഷ്ഠന്റെ ഇക്കാക്കയുടെ അസുഖമൊക്കെ പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല മാറ്റിക്കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയും ചെയ്യുന്നു. വളരെ നന്നായി, അൽഹംദുലില്ലാ. അതുപോലെ ഇനിയും കുട്ടികളുണ്ട്, കൈപ്പൊക്കണമെന്ന് പ്രത്യേകം കുട്ടികളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. കൈപ്പൊക്കി മുന്നോട്ട് വരണം, പാട്ടുകൾ നല്ല നിലയിൽ നല്ല പാട്ടുകൾ പാടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പാടുന്നതിന് മുമ്പ് പേരുകൂടി പറഞ്ഞാൽ ഇവിടെയുള്ള ശ്രോതാക്കൾക്കൊക്കെ അതൊരു ഒരു പരിചയമാവും. അതേപോലെ റേഡിയോ വഴിയൊക്കെ നിങ്ങളുടെ പാട്ടുകളൊക്കെ ശ്രവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ആളുകളെ മനസ്സിലാവാൻ സാധിക്കും എന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷം ദുആ കൊണ്ട് വസീത്ത് ചെയ്യുകയും ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത മാജിദ മോൾക്ക് വേണ്ടി മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഞാനൊരു പാട്ട് പാടാം. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം, മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം, അരുമ പുണ്യരുമാലേ പ്രഭയോടെ നീങ്ങി സമസ്ത പ്രതാപമോടെ സമസ്ത, മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന താരകമേ തിരിച്ചു തന്നു മഹൻ സമസ്ത എന്ന പൂവിതിനെ, വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന താരകമേ തിരിച്ചു തന്നു മഹൻ സമസ്ത എന്ന പൂവിതിനെ, മങ്കീഷ മഹിലുബൈത്തിനാളിറായ പൂങ്കരളെ വിശേഷം ശംസുലമ സമസ്തക്കെന്നും പുമ്പലമേ, മങ്കീഷ മഹിലുബൈത്തിനാളിറായ പൂങ്കരളെ വിശേഷം ശംസുലം സമസ്തക്കെന്നും പിമ്പലമേ, വിജ്ഞാന ഗോപുരമായ കണ്ണീയ തോര സമസ്ത വിസ്മയ സമസ്തയിലേകി സി എച്ച് ഹൈദ്രോ സുസ്ത പ്രയത്നി പാങ്ങില്ല അഹമ്മദ് മുസ്ലിയാർ, മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം, മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. കഹീദുൽ കൗമാരും പൂക്കായ തങ്ങളോരം കത്തിജ്വലിച്ചു നിന്ന് സമസ്തയുടെ മുഖതാവിൽ, കഹീദുൽ കൗമാരും പൂക്കായ തങ്ങളോരം കത്തിജ്വലിച്ചു നിന്ന് സമസ്തയുടെ മുഖതാവിൽ, സൈദൂമ ബാഫക്കിയും ഉമർ അലി തങ്ങളോരം സമഗ്ര കർമ്മമേകി സമസ്തയുടെ പാന്താവിൽ, സൈദൂമ ബാഫക്കിയും ഉമർ അലി തങ്ങളോരം സമഗ്ര കർമ്മമേകി സമസ്തയുടെ പാന്താവിൽ, ൂസ മുസല്യാർ പ്രയത്നീച്ച പുണ്യ സമസ്ത
ബഹുമാന്യ ബാപ്പു മുസല്യാർ മഹനീയ പണ്ഡിത സംഘം മഹദേരം സമസ്തയിലംഗം മഹനീയ പണ്ഡിത സംഘം മഹദേരം സമസ്തയിലംഗം പുനാരകാലം പാടി മുഹമ്മദ് മുസ്ലിയാർ കത്തി ജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖതാവിൽ പുനാരകാലം പാടി മുഹമ്മദ് മുസ്ലിയാർ കത്തി ജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖതാവിൽ സൈനുലമയും ചെറുശ്ശേരി ഉസ്താദും പൊന്നു സമസ്തയെ ചേലോടെ വളർത്തുന്നു ഉലമാറാക്കന്മാർ ലാലീച്ചതായ സമസ്ത പാണക്കാട്ട സയ്യിദർ പരിപാലിക്കുന്ന സമസ്ത പരിഭാവനമം സമസ്ത മഹനീയ പണ്ഡിത സംഘം മഹദേരം സമസ്തയിലംഗം മഹനീയ പണ്ഡിത സംഘം മഹദേരം സമസ്തയിലംഗം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സത്യത്തില് കഴിഞ്ഞ പ്രാവശ്യവും ശരിക്കും നമ്മുടെ അബ്ദുള്ള കുംബ്ല സാഹിബൊക്കെയാണ് അതിന് ഒരു മറുപടി പറയാൻ, അതിന് ഒരു മാർക്ക് കൊടുക്കാൻ അർഹരായവരിൽപ്പെട്ട ഒരാള് എന്ന് ഒരഭിപ്രായം എനിക്കുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യവും നമുക്കറിയാം ജാഫർ വില്യം ഉസ്താദ് മൈക്കെടുത്തിട്ട് വളരെയധികം പ്രശംസിച്ച ഒരു പാട്ടാണിത്. അന്ന് അദ്ദേഹം പറയുകയുണ്ടായി, ഇനിയും നമ്മുടെ കുരുന്നുകൂട്ടം വരുമ്പോൾ മാജിദമോള് ഒന്ന് പാടണം, നമുക്കെല്ലാവർക്കും ശരിക്കും കണ്ണുപൂട്ടി. അതേപോലെ എയർഫോൺ ഇങ്ങനെ ചുവട്ടിലിങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണുപൂട്ടിയിരുന്നാൽ അതിൻ്റെ ഒരു ആസ്വാദനം ശരിക്കും നമുക്ക്, നമ്മിങ്ങനെ കണ്ണുപൂട്ടിട്ടിരുന്ന നമ്മുടെ സമസ്തിന്റെ നേതാക്കന്മാരുടെ അടുത്തേക്ക് കഴിഞ്ഞു പോയ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവരൊക്കെ ഓർക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മെ കൊണ്ടുപോകും ഈ ഗാനം. മോള് പാടിയത് വളരെ നന്നായിട്ടുണ്ട്. അത് ഇതിൻ്റെ ഇടക്കൊക്കെ പലരും പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാനൊരു പ്രത്യേകം പറയേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും വളരെ നന്നായി, ഇനിയും മോള് അത് തന്നെ പാടണം എന്ന് പ്രത്യേകം കൂടി വസീത് ചെയ്യുകയാണ്. കാരണം അത്രക്കും നല്ലൊരു പാട്ടായിരുന്നു, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. വീണ്ടും ഫാത്തിമ മോൾക്ക് വേണ്ടിയാണ് മൈക്കിൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ദിൽഷാദ അബൂബക്കർക്ക ഉണ്ട് ഇൻഷാല്ല. അതുപോലെ നമ്മുടെ ചില മദ്രസകളിൽ നിന്നും ചില സ്ഥാപനങ്ങളിൽ നിന്നും പള്ളി ദർസിൽ നിന്നും ഒക്കെ കുട്ടികൾ വരാന്ന് പറഞ്ഞതൊക്കെ ഇപ്പോ എന്തുകൊണ്ടോ അവർക്ക് വരാൻ സാധിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോ നമ്മുടെ ഒരുപാട് കുട്ടികൾ ഇനിയും മിസ്സാണ്, അവരൊക്കെ നമ്മൾക്ക് നല്ല മിസ് ചെയ്യുന്നുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആരെങ്കിലും കോണ്ടാക്ട് ലിസ്റ്റിലോ മറ്റ് നമ്പറുകളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുമെങ്കിൽ അവരോടൊക്കെ വരാൻ പറയണം. വെള്ളിയാഴ്ച അവരെ ഓർത്തുകൊണ്ടും അവരെ വിചാരിച്ചുകൊണ്ടും കാത്തു നിൽക്കുന്ന റേഡിയോ ശ്രോതാക്കളും അല്ലാത്തവരൊക്കെ ഉണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫാത്തിമ ഹന്നമോൾക്ക് വേണ്ടി മൈക്ക് ലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫാത്തിമ ഹന്ന. ഞാനൊരു പാട്ട് പാടാം. പൊന്നാര നേതാക്കൾ പൊറ്റിയടുത്തൊരു പ്രസ്ഥാനം പുവിക സുരീകൾ ഉച്ചിയടുത്തൊരു ആസ്ഥാനം മഷൂറ നേതാക്കൾ സമസ്ത എന്നൊരു പേരിട്ട് അത് കേട്ട് മനതാരിൽ ഇമാനിന്റെ അല തീർത്ത് സത്യത്തിനുള്ള ചിപ്പുകളൊക്കെ ശോഭനമാക്കിയ പുണ്യ സമസ്ത ഇതാ സത്യത്തിനുള്ള ചിപ്പുകളൊക്കെ ശോഭനമാക്കിയ പുണ്യ സമസ്ത ഇതാ പുന്നാര നേതാക്കൾ പൊറ്റിയടുത്തൊരു പ്രസ്ഥാനം പുവിക സുരീകൾ ഉറ്റിയടുത്തൊരു ആസ്ഥാനം
പതി ഉസ്താദും കോട്ടുമലയും തേരു തെളിച്ചൊരു സംഘം ഇത് കണ്ണിയത്തും ശേഖ് റഷംസിൽ ഉലമയും നിന്നൊരു പാത ഇത് പതി ഉസ്താദും കോട്ടുമലയും തേരു തെളിച്ച സംഘം ഇത് കണ്ണിയത്തും ശേഖ് റഷംസിൽ ഉലമയും നിന്നൊരു പാത ഇത് പണ്ഡിതരെല്ലാം പ്രാർത്ഥിച്ച് നേടിയെടുത്തൊരു പ്രസ്ഥാനം പണ്ഡിതരെല്ലാം പ്രാർത്ഥിച്ച് നേടിയെടുത്തൊരു പ്രസ്ഥാനം സയ്യിദരായ ഒരക്കൽ തങ്ങൾ പാക്കി വളർത്തിയ ശോഭന സംഘമിതാ സയ്യിദരായ ഒരക്കൽ തങ്ങൾ പാക്കി വളർത്തിയ ശോഭന സംഘമിതാ പുന്നാര നേതാക്കൾ പൊറ്റിയടുത്തൊരു പ്രസ്ഥാനം പുവിക സുരീകൾ ഊറ്റിയടുത്തൊരു ആസ്ഥാനം ശാന്തി സമാധാനത്തിൻ പാത കാട്ടി സമസ്ത മുന്നോട്ട് ശാശ്വത പാതയിലേറെ വിജയം കണ്ടു നമ്മൾ മുന്നോട്ട് ശാന്തി സമാധാനത്തിൻ പാത കാട്ടി സമസ്ത മുന്നോട്ട് ശാശ്വത പാതയിലേറെ വിജയം കണ്ടു നമ്മൾ മുന്നോട്ട് ദീനിതരായൊരു നേതാക്കൾ വിനയം തീർത്ത മഹാത്മാക്കൾ ദീനിതരായൊരു നേതാക്കൾ വിനയം തീർത്ത മഹാത്മാക്കൾ സയ്യിദരായവരക്കൽ തങ്ങൾ പാക്കി വളർത്തിയ ശോഭന സംഗമിതാ സയ്യിദരായ ഒരക്കൽ തങ്ങൾ പാക്കി വളർത്തിയ ശോഭന സംഗമിതാ പുന്നാര നേതാക്കൾ പൊറ്റിയടുത്തൊരു പ്രസ്ഥാനം പുവിക സുരീകൾ ഊറ്റിയടുത്തൊരു ആസ്ഥാനം പുന്നാര നേതാക്കൾ പൊറ്റിയടുത്തൊരു പ്രസ്ഥാനം പുവിക സുരീകൾ ഊറ്റിയടുത്തൊരു ആസ്ഥാനം ഞാനൊരു പാട്ടും കൂടി പാടാം തിങ്കളിൽ തെളി തിങ്കളാ ത്വാഹ തിരുനബി ജാതരാ ലോകമാകെ കൗതുകത്താൽ ആരവം ആരവം ഈത്തപ്പനവും പാടിയേ അർഷപുലകം തൂകിയേ പറവകൾക്കും മക്ക നാട്ടിൽ ആരവം ആരവം യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാഹ് യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാഹ് സ്വർഗഹൂരികൾ പാറി വന്ന് സുഭജിതങ്ങൾ പാടിടുന്നു അസിയമറിയം തരുണികൾ വന്നേ തങ്കത്തണിയെ താരാട്ടിയന്ന് അമ്പരത്തമ്പിളി നോക്കി ചിരിച്ചു ആമോദ പൈതൽ കുളിർ നിറച്ചു സ്വർഗകവാടം അകെ തുറന്നു സൗരത്യമാകെ പറന്നിടുന്നു യാ ഹബീബ യാ നബീ യാ ഹബീബി സയ്യിദി ആകെ ലോകം മർഷപുലകം ആരവം ആരവം തിങ്കളിൽ തെളി തിങ്കളാ ത്വാഹ തിരുനബി ജാദരാ ലോകമാകെ കൗതുകത്താൽ ആരവം ആരവം സത്യവാർത്ത അലയടിച്ചു സുഹൃത ചരിതം പുഞ്ചിരിച്ചു സമുദവാനിൻ വാതിൽ തുറന്നു സൗഭാഗ്യക്കനിയിൽ കുളിർച്ചൊരിഞ്ഞു അന്ത്യക്കുവിണ്ണിയിൽ വന്നിരുന്നു അക്കനിവോരിൽ മധ പറഞ്ഞു മധാപ്പ നേർന്നു അമിന ഭീതൾ മുഖം തെളിഞ്ഞു അക്കനുദിച്ചു ആവർത്തിച്ചിരിച്ചു യാ ഹബീബേ യാ നബീ യാ ഹബീബി സയ്യിദി ആകെ ലോകം മർഷപുലകം ആരവം ആരവം യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാ യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാ തിങ്കളിൽ തെളി തിങ്കളാ ത്വാഹ തിരുനബി ജാദരാ ലോകമാകെ കൗതുകത്താൽ ആരവം ആരവം ഈത്തപ്പനവും പാടിയേ അർഷപുലകം തൂകിയേ പറവകൾക്കും മക്ക നാട്ടിൽ
ആരവം ആരവം യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാ യാ റസൂലേ യാ ഹബീബേ യാ റസൂലല്ലാ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കെ ഓക്കെ, നമ്മുടെ ഫാത്തിമ ഹന്ന മോള് ആദ്യമായിട്ട് സമസ്തയെക്കുറിച്ച് നല്ലൊരു ഗാനം നമുക്ക് വേണ്ടി പാടി. അതിനുശേഷം റസൂലിനെ കുറിച്ച് റസൂലിനെ വിളിച്ചുകൊണ്ട് നല്ലൊരു പാട്ട് രണ്ടാമതും പാടി. അത് രണ്ടും വേറെ വേറെ ആയിട്ട് തന്നെ പാടില്ലായിരുന്നു നല്ല, എന്നാൽ അത്രയും ടൈം നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. കാരണം എനിക്ക് തോന്നുന്നു മോളത് പാടി അവസാനിപ്പിച്ചിട്ട് പോകാനുള്ള പരിപാടിയിൽ വേഗം ഒരുമിച്ച് പാടിയതാണെന്ന്. ഏതായിരുന്നാലും രണ്ട് പാട്ടും വളരെ നന്നായിരുന്നു. ഒന്നിനൊന്ന്, അതെ, ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ മോള് പാടിയിട്ടുണ്ട്, അൽഹംദുലില്ല. കുട്ടികളെ ഉദ്ദേശിക്കുമ്പോൾ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ പാട്ടുകൾ മുന്നോട്ട് പോകുന്നത്, പള്ളിക്കൽ MDSF ഒക്കെ. അപ്പോ കുട്ടികളെ ഇങ്ങനെ ഒരു പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ ആരും അവരെ അവഗണിക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആ ഇതൊന്നും കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾ നിരാശരാവുകയും വേണ്ട എന്ന് കുട്ടികളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും ദിൽഷാദ് അബൂബക്കർക്കാണ് അടുത്തതായിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല രസകരമായിട്ട് നമ്മുടെ ഫാത്തിമ ഹന്നമോള് പാടിയിട്ടുണ്ട്, അൽഹംദുലില്ല. അതൊക്കെ ആ സൗണ്ടും അതുപോലെ തന്നെ ഇതൊക്കെ ഇതുപോലെ ഉള്ള നല്ല നല്ല ക്ലാസ്സുകളിലും ഒക്കെ നിന്ന് നമുക്കെല്ലാവർക്കും ഓർമ്മപ്പെടുത്തി കഴിഞ്ഞു പോയ കാര്യങ്ങൾ, കഴിഞ്ഞു പോയ നമ്മുടെ മഹാത്മാക്കളെ കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ പാട്ടിന്റെയൊക്കെ അന്തസത്ത, അതിന്റെ ഉൾക്കാമ്പ് എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതനുസരിച്ചായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയും എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പൊ കുട്ടികളൊക്കെ അതൊക്കെ ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കി എന്തായിരുന്നു അവര് എന്ന് കൂടി പഠിക്കണമെന്ന് കുട്ടികളോട് വിനയത്തിന്റെ ഭാഷയെ അപേക്ഷിക്കുകയാണ്. അടുത്തത് നമ്മുടെ മാജിദ മോൾ ദിൽഷാദ് അബൂബക്കർക്ക് കൈ താഴ്ത്തിയിട്ടുണ്ട്, മാജിദ മോൾക്ക് വേണ്ടി മൈക്കിൽ ചെയ്യുന്നു, വളരെ നന്നായിട്ടുണ്ട് എന്ന് ഫാത്തിമ അന്ന മോളെയും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എറികപ്പൽ പായ് ഷർത്തിരാപകൾകളോടി എത്തിടെ ഷഹർപ്പുകല്ല ബസ്തി തന്നിൽ കൂടി കറുപുത്തു സത്ത് കണ്ടേ തോഹതങ്ങളണ്ടേ വൈരഹത്തായേർത്തലത്തുണ്ടായിരുന്ന രണ്ടേ പാറുകൾ താദീത്ത് ബേദർ ചേതമാനുടന്ത് കൂടി ോടി പ്രിയമ സഭയിലെ പൊലികൾ അറബി സുഹബുകൾ പലരും സ്വർഗം കൊണ്ട് മുസ്തഫാ ബേഷ്കം ദുആ ഉൽഗവേ ഹേ കന്നൻ
കണ്ണിൽ മുത്തിയാവർത്താം അനവർ കണ്ടാന്തര പേർ വ്യക്തിതാജൂരിയാം ആയതിൽ പെൺ തങ്ങൾ കൂടെ പോയവർ മദീന കാണമിൽ പൂർവ്വത്ത മാലിക്കുൽ ഹബീബ് മദീന തന്റെ ജാമീ ജാത് രൂപി നാം പ്രതിയ താന മാനരെ മണം വിടുത്തെ മംഗളം കാശീർത്തെ വാഹിയർ നബിയിലൊരു നളവറുതീത്തേ ഉണവിൻ കാതാൽ ചിലർഹ സിത്തിടുന്നരണ്ടേ ഊക്കമുജാത് വേറെ ഹസ്തമൾ തൂർത്തുണ്ടുണ്ട് തൂർത്താങ്ങള് കേട്ടി തുലകൾ ഇരട്ടിലെ സ്വർഗത്തിൽ മുത്തൂർ തുലകൾ ചൂടാർത്തുകൾ ഒരു കുലത്തിൽ വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതെ, ചില സമയത്ത് ചെയ്ത അതുപോലെ എന്റെ കുട്ടികൾ വളരെ കുറവുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരുപാട് കുട്ടികൾ ഇന്ന് കുറവുണ്ട്. പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മുടെ മാജിദാമോടും അതേപോലെ തന്നെ ഫാത്തിമ ഹന്നയോടും കൂടി അതിനെ രണ്ടിനെ കുറെ കുട്ടികൾ അതെ കുറെ നാട്ടിൽ പോയില്ല. അതെ, അപ്പോ കുറെ കുട്ടികൾ കുറഞ്ഞു. അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും തന്നെ പാട്ടുകൾ പാടുന്നത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അതെ അതെ, അല്ല കുമ്പള സാഹിബിന് പാട്ട് തീർച്ചയായിട്ടും വേണം. അത് കാരണം ഇവർക്കൊക്കെ ഒരു വളരെ കരുത്തേകുന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഏതായിരുന്നാലും നന്നായി കണ്ടോ, നമ്മുടെ മുനീർ 1971 എന്ന ഐഡിയിൽ നിന്നും മാജിദ മോള് നല്ല ഗാനങ്ങളാണ് നമുക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാം അതിൽ ലയിച്ചു പോകുന്ന പാട്ടുകളാണ്. അതിന്റെ ഇടയ്ക്ക് ചില അവസരങ്ങൾ കേട്ടപ്പോഴാണ് ഞാൻ പോയിട്ട് തൊപ്പിടേണ്ടി വന്നത്. കാരണം ആരോ ചെയ്യാത്ത കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് തൊപ്പിട്ട് വന്നാണ്. കാരണം വളരെ നന്നായിട്ട് മോള് പാടുന്നു. ആ പാട്ടിന്റെ ഇടക്ക് വരുമ്പോ കുട്ടികൾ ആരും തന്നെ നമ്മുടെ മാജിദ മോൾ അല്ലെങ്കിൽ ഫാത്തിമോളൊന്നും അതിന് വിഷമിക്കേണ്ടതില്ല. നമ്മൾ പാട്ട് പാടുന്നതും ഇതൊക്കെ ഇതിന്റെ നല്ല ഉദ്ദേശങ്ങളും നല്ല മനസ്സ് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾ അതിൽ അടിയുറച്ചു നിൽക്കുക, കളങ്കം നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കുക എന്ന് പ്രത്യേകം കുട്ടികൾ ഓർമ്മപ്പെടുത്തുന്നു. നല്ല രസകരമായിട്ട് മോള് പാടി. മോൾക്ക് കാരണം തീർച്ചയായിട്ടും നല്ല പാട്ടുകൾ പാടാനൊക്കെ കഴിയും. അതുപോലെ തന്നെ അതേപോലെ പഠനത്തിലും നല്ല ബുദ്ധിയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല മോൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകം മോൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ഫാത്തിമ മോൾക്ക് വേണ്ടി മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാനൊരു പാട്ട് പാടാം. മഹനീയ പണ്ഡിത സംഘം മഹനേകും സമസ്ത ഇലങ്കം അരുമ പുണ്യരുമാലേ പ്രഭയോടെ നീങ്ങി സമസ്ത പ്രാദാവമോടെ സമസ്ത മഹനീയ പണ്ഡിത സംഘം മഹനേകും സമസ്ത ഇലങ്കം
വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന താരകമേ വിരിച്ചു തന്നു മഹാൻ സമസ്കെന്നും പൂവിരിനെ വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന താരകമേ വിരിച്ചു തന്നു മഹാൻ സമസ്തക്കെന്നും പൂവിരിനെ മഗീഷം അഹ്ലു ബൈത്തിൻ ഹാളിറായ പൂങ്കരളെ വിശേഷം ശംസുലുലമ സമസ്തക്കെന്നും പിമ്പലവേ മഗീഷം അഹ്ലു ബൈത്തിൻ ഹാളിറായ പൂങ്കരളെ വിശേഷം ശംസുലുലമ സമസ്തക്കെന്നും പിമ്പലവേ ജ്ഞാന ഗോപുരമാല കണ്ണീയത്തോര സമസ്ത വിസ്മയ സമസ്തയിലേകി CH ഹൈദ്രോ സുസ്താദ് അങ്കിൽ അഹമ്മദ് മുസ്ലിയാർ മഹനീയ പണ്ഡിത സംഘം മഹനേകും സമസ്തയിലംഗം കയ്യിൽ കൗമോരും പൂക്കോയ തങ്ങളോരും കത്തി ജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖതാവിൽ കയ്യിൽ കൗമോരും പൂക്കോയ തങ്ങളോരും കത്തി ജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖതാവിൽ സയ്യിദുമർ ബാഫക്കിയും ഉമർ അലി തങ്ങളോരും സമഗ്ര കർമ്മമേകി സമസ്തയുടെ പാന്താവിൽ സയ്യിദുമർ ബാഫക്കിയും ഉമർ അലി തങ്ങളോരും സമഗ്ര കർമ്മമേകി സമസ്തയുടെ പാന്താവിൽ പ്രയത്നീജ പുണ്യ സമസ്ത നേരിൻ തിരി തെളിയിച്ച കേട്ടീ മാനു മുസല്യാർ ബഹുമാന്യ ബാപ്പു മുസല്യാർ മഹനീയ പണ്ഡിത സംഘം മഹനേകും സമസ്ത ഇലംഗം മഹനീയ പണ്ഡിത സംഘം മഹനേകും സമസ്ത ഇലംഗം പുന്നാരക്കാളമ്പാടി മുഹമ്മദ് മുസല്യാർ കത്തി ജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖതാവിൽ പുന്നാരക്കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ കത്തി ജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖതാവിൽ സൈനുൽ ഉലമയും ചെറുശ്ശേരി ഉസ്താദും പൊന്നു സമസ്തയെ ചേലോടെ വളർത്തുന്നു സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദോരും പൊന്നു സമസ്തയെ ചേലോടെ വളർത്തുന്നു ലമായ ഉമറാക്കന്മാർ ലാളിച്ചതായ സമസ്ത പാണക്കാട്ടി പരിപാലിക്കും സമസ്ത പരിപാലനം സമസ്ത മഹനീയ പണ്ഡിത സംഘം മഹനേകും സമസ്ത ഇലംഗം മഹനീയ പണ്ഡിത സംഘം മഹനേകും സമസ്ത ഇലംഗം അരുമ പുണ്യരുമാലേ പ്രഭയോടെ നീ സമസ്ത പ്രതാവമോടെ സമസ്ത മഹനീയ പണ്ഡിത സംഘം മഹനേകും സമസ്ത ഇലംഗം അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാരകല്ലാഹ്. ഫാത്തിമ ഹന്ന മോള്, ഇത് എവിടുന്ന മോള് കേട്ടത്? മോള് എവിടുന്ന പാട്ട് കേട്ടത്? നമ്മളെ മാജിദ മോളുടെ പാട്ട് കേട്ടിട്ടാണോ? നെറ്റുന്ന മാഷാള്ള മാഷാ. ഏതായിരുന്നാലും വളരെ ഉഷാറായിട്ടുണ്ട്. മാജിദ മോളെ പാട്ടാണ് ആദ്യം കേട്ടത്? മോള് കേട്ടത് ആദ്യം മാജിദ മോൾ പാടുന്നതാണോ? ഹലോ ഹലോ ഹലോ. ഓക്കെ, ഏതായാലും അൽഹംദുലില്ല, നല്ല പാട്ടായി. കാരണം എനിക്ക് മജിദ് മോളാണ് ആദ്യം നമ്മുടെ KCR റൂമിൽ പാടിയത്. അങ്ങനെ നല്ല മോള് തന്നെ എഴുതിയെടുത്ത്, കാരണം നെറ്റും ഇതേപോലെ കേട്ടിട്ട് എഴുതിയെടുത്ത് പാടിയതാണ്. വളരെ നന്നായിരുന്നു. ഞാൻ വിചാരിച്ചു പിന്നെ മജിദ് മോൾക്ക് പിന്നെ ഫാത്തിമാൻ്റെ മോളൊരു ഉസ്താദാവാനുള്ള ചാൻസ് കിട്ടിയത്. അപ്പോ അതല്ലാതെ വേറെ തന്നെ നെറ്റിന് എഴുതിയെടുത്താണ്. ഏതായിരുന്നു? വളരെ നന്നായിരുന്നു. രണ്ടു പേരും ഒന്നിനൊന്ന് മെച്ചമായി നീങ്ങുകയാണ്. പക്ഷെ നമ്മുടെ ഒരുപാട് കുട്ടികൾ ഇന്ന് ഇല്ല എന്നുള്ളത് ഒരു സങ്കടം തന്നെയാണ്. സിനാനം സിനാന് പിന്നെ അതുപോലെ ഒരുപാട് ദുരിതല്ല, അതുപോലെ നാലക തന്ത്രന്മാർ അജ്മാൻ നിന്ന്. അപ്പൊ അവരൊന്നും ഇന്ന് നമ്മളെ കൂടെ ഇല്ല, അവരൊന്നും പിന്നെ ഇന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അവരുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ല ഒരു ഉഷാറാവുമായിരുന്നു.
ഏതായിരുന്നു അത്? വളരെ നന്നായി, നല്ല ചില തെറ്റുകളൊക്കെ കാരണം പെട്ടെന്ന് എഴുതിയെടുത്ത് പാടിയതായതുകൊണ്ട് തന്നെ ആ സ്പീഡ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ അത് ഉഷാറാവും, കാരണം ബാക്കി പാട്ടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇത് വേറൊരാൾ പാടിയത് നമ്മൾ കേട്ടില്ല, ആ ഒരു കാരണം കൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും നല്ല ഉഷാറായിട്ടുണ്ട്. എന്നോട് ഒന്ന് നല്ലോണം അത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പാട്ടിൽ തെറ്റുകളൊന്നും ഇല്ലാതെ അവിടെയും തപ്പാതെ പാടാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. അവിടെ വാശിയുന്നു. അടുത്തത് നമ്മുടെ മാജിദാമോൾക്ക് വേണ്ടി മൈക്കിൽ ലേസിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതെ അതെ അതെ.
പാട്ടും കൂടെ പാടാം. ارجن جات الدنيا فنسبح تسبيحا لله نشكرك شكرا توبا فنصلي على رسول الله اسمع دعواتي اللمة انت داعي باساء الدنيا نشكرك شقا عزيزا هادي بنورك يا الله انت هادي بنورك يا الله نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا توبا فنصلي على رسول الله حالت قلبي في الرغبة انا مشتاق لمن يعمل سلت قدري بقلب وطلبت لحوقا من جنة وطلبت لحوقا من جنة نرجو نجاة بنعم الله فنصبح تسبيحا لله نشكرك شكرا توبا ونصلي على رسول الله حسن مرادا يا الله فيريد جوابا منك الله ثبتنا في رضا الله وتقبل أعمالا منا وتقبل أعمالا منا نرجو نجاة بنعم الله ونسبح تسبيحا لله نشكرك شكرا توبا ونصلي على رسول الله السلام عليكم. وعليكم السلام ورحمة الله وبركاته. പാട്ട് നമ്മുടെ അവനായിട്ടുള്ള എല്ലാ പാട്ടുകളും പാടിയിട്ട് തീർക്കാന്നുള്ള തീർത്ത് വേഗം ഒരു ഒരു മടുത്ത വായിലാണ് നമ്മൾ പിന്നെ മാജിതമോട് അടുത്ത വേഗം പാടാന്ന് പറഞ്ഞിട്ട് പാടിയത്. ഏതായിരുന്നാലും ഇന്നത്തെ സജീവമാക്കിക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കുരുന്നുകൂട്ടത്തിനെ ഇന്ന് കാരണം പ്രത്യേകം അഭിനന്ദനം നമ്മുടെ മാജിതമോൾക്ക് കൊടുക്കേണ്ടതുണ്ട്. പല സമയത്തും ഇവിടുന്ന് കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും കൈപ്പൊക്കണം എന്ന് പറഞ്ഞപ്പോൾ ആരും വരാതിരുന്നവർ പെട്ടെന്ന് വന്ന് മൈക്കിലേക്ക് വരികയും പാട്ട് പാടുകയും ചെയ്ത് ഇതിനെ സജീവമാക്കിയതിൽ പ്രത്യേക അഭിനന്ദനം നിങ്ങൾക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരികയും ചെയ്തു. നല്ല നല്ല പാട്ടുകളാണ് പാടിയത്. കേട്ട് ഇരിക്കാൻ പറ്റിയ ഞാനൊരു ചെറിയൊരു ജോലിയിൽ കൂടെയാണ് അപ്പോൾ ഇതിങ്ങനെ എയർഫോണും വെച്ചിട്ട് അതും കൂടി കേട്ട് അതിൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ വല്ലാത്തൊരു സുഖം ഒരു വലിയ രസകരമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം ആ ദുരിതലൊക്കെ ഇപ്പൊ എത്തിയിട്ടുണ്ടല്ലോ ദുരിതലൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് കൈപ്പൊക്കി ഒരു പാട്ട് പാടണം അവസാന ഘട്ടത്തിലേക്കാണെങ്കിലും നിങ്ങളുടെയൊക്കെ കുറവുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് കുരുന്നുകൂട്ടത്തിനെ സജീവമായി നിർത്തിയത് മാജിതമോളും ഫാത്തിമ ഹന്നമോളും മാത്രമാണ് എന്നുള്ളത് ഇല്ലേ അവിടല്ലേ. ഓക്കെ അപ്പോ അപ്പോ ദുബുല മകനോടൊക്കെ വേഗം വരാം. ഈ വെള്ളിയാഴ്ച ആകുമ്പോ എന്തായാലും പരിപാടി ഉണ്ടെങ്കിലും മാറ്റി നിർത്തിയിട്ട് അത്യാവശ്യമല്ലാത്ത എല്ലാ പരിപാടികളും മാറ്റി നിർത്തി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമില് വരാൻ പറയണം. വല്ല ലൈവോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഉസ്താദ്മാരോട് തലേ ദിവസം ചോദിച്ചാൽ മതി. എന്തെങ്കിലും ഉണ്ടോ ഉസ്താദ്മാര് പറഞ്ഞു തരും. നമ്മുടെ അമീർല്ലൂർ ഉസ്താദ് അതുപോലെ അബ്ദുള്ളത്തോടൊക്കെ ഉസ്താദ് ഇവരോടൊക്കെ ചോദിച്ചാല് അവര് പറഞ്ഞു തരും വല്ല പരിപാടികളും ഉണ്ടെങ്കിൽ ഹസൻ മോൻ ഇല്ലാത്ത അപ്പോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളിയാഴ്ച നിങ്ങളെല്ലാവരും കാരണം നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ തുടങ്ങി വെച്ച ഈ ഒരു പ്രോഗ്രാം ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ആണെങ്കിൽ റേഡിയോ തുറന്നു വെച്ച് പാട്ടുകൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട്. അതൊക്കെ ചില സമയത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആ ഉച്ച മയക്കത്തിൽ ഉറങ്ങാൻ വേണ്ടി പോകുന്ന ആ സമയത്തൊക്കെ എന്തൊരു രസമാണെന്നറിയാം.
നമ്മള് ആ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോ വലിയ രസമാണ്, വളരെയധികം ആനന്ദമാണ് ആ സമയത്ത്. അതും റസൂലിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ നമ്മൾ ഇഷ്ടപ്പെട്ട ഔലിയാക്കളും മറാക്കളെ കുറിച്ചൊക്കെ പാടുമ്പോ, നമ്മുടെ നേതാക്കളെ കുറിച്ചൊക്കെ പാടുമ്പോ, അല്ലെങ്കിൽ സലാം വറഹമത്തുള്ളാഹി, നമ്മുടെ നേതാക്കളെ കുറിച്ചൊക്കെ പാടുമ്പോ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കാൻ വല്ലാത്തൊരു രസമാണ്. പല സമയത്തും ആ പാട്ടുകൾ കേട്ടുകൊണ്ട് ഉറങ്ങി പോവാറുണ്ട് എന്ന് കൂടി നിങ്ങളെ അറിയിക്കുന്നു. വീണ്ടും നമ്മുടെ ഫാത്തിമ ഹന്നമോൾ മൈക്കിലേക്ക് വരാൻ വേണ്ടി കൈ പൊക്കി നിൽക്കുകയാണ്. ഫാത്തിമ ഹന്നമോൾക്ക് വേണ്ടി മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫാത്തിമ ഹന്ന. ഞാൻ ഒരു പാട്ട് പാടാം. ഷാഹിദരേ തിരു ഷൈദരേ തിരു ഇബ്രാഹിം ബാദുഷ ഷൈഖവരേ കുഫിറിനു തീർപ്പട വെട്ടിയ താജാ ഒരു കൊടുത്തൊരു പ്രിയ റോജാ. ഷാഹിദരേ തിരു ഷൈദരേ തിരു ഇബ്രാഹിം ബാദുഷ ഷൈഖവരേ കുഫിറിനു തീർപ്പട വെട്ടിയ താജാ ഒരു കൊടുത്തൊരു പ്രിയ റോജാ. മുത്തു റസൂൽ ചർത്തിക്കാനുസൃതം നിർവത്തി ചെയ്തു വലിയുള്ളാ. മുത്തു റസൂലിൻ ചർത്തിക്കാനുസൃതം നിർവത്തി ചെയ്തു വലിയുള്ളാ. ആ മഹപ്രഭുവിൻ പൂമൊഴി കേട്ടവർ അണവായി ദീനിൽ വരവായി. ആ മഹപ്രഭുവിൻ പൂമൊഴി കേട്ടവർ അണവായി ദീനിൽ വരവായി. ഷാഹിദരേ തിരു ഷൈദരേ തിരു ഇബ്രാഹിം ബാദുഷ ഷൈഖവരേ കുഫിറിനു തീർപ്പട വെട്ടിയ താജാ ഒരു കൊടുത്തൊരു പ്രിയ റോജാ. എർവതിയെന്നും മേടിൽ രചിക്കുവാൻ കാരണമായൊരു ബാദുഷഹേ. എർവതിയെന്നും മേടിൽ രചിക്കുവാൻ കാരണമായൊരു ബാദുഷഹേ. ഏകയിലായിറയേറിയ നേരവും അമലുകളെത്തിച്ച ഷൈഖോരേ. ഏകയിലായിറയേറിയ നേരവും അമലുകളെത്തിച്ച ഷൈഖോരേ. ഷാഹിദരേ തിരു ഷൈദരേ തിരു ഇബ്രാഹിം ബാദുഷ ഷൈഖ വരേ കുഫിറിനു തീർപ്പട വെട്ടിയ താജാ ഒരു കൊടുത്തൊരു പ്രിയ റോജാ. സർക്കാർ മദാദീസൻ മാർഗം കാട്ടി ഉൽമിസനേതും തിരികത്തി. സർക്കാർ മദാദീസൻ മാർഗം കാട്ടി ഉൽമിസനേതും തിരികത്തി. സ്നേഹമിലാവായി ദീനിൻ സിറാജായി അശുറൈ ബാദുഷ മുർസലവ. സ്നേഹമിലാവായി ദീനിൻ സിറാജായി അശുറൈ ബാദുഷ മുർസലവ. ഷാഹിദരേ തിരു ഷൈദരേ തിരു ഇബ്രാഹിം ബാദുഷ ഷൈ ഇക്കവരേ കുഫിറിനു തീർപ്പട വെട്ടിയ താജാ ഒരു കൊടുത്തൊരു പ്രിയ റോജാ. ഷാഹിദരേ തിരു ഷൈദരേ തിരു ഇബ്രാഹിം ബാദുഷ ഷൈഖവരേ കുഫിറിനു തീർപ്പട വെട്ടിയ താജാ ഒരു കൊടുത്തൊരു പ്രിയ റോജാ. വേറൊരു പാട്ടും കൂടി പാടാ. മുഹമ്മദ് നബി സല്ലല്ലാഹി നൂറും നൂറുള്ളാ. മുഹമ്മദ് നബി സല്ലല്ലാഹി നൂറും നൂറുള്ളാ. മക്ക മണലാരണ്യ ഗദൂദ ഹശിം വംശനിലാവ. മക്ക മണലാരണ്യ ഗദൂദ ഹശിം വംശനിലാവ. ഞാൻ പിന്നെ പാടാം, എനിക്ക് പിന്നെ പാടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട്. ഫാത്തിമ ഹന്നല്ലേ, വളരെ ഉഷാറായിട്ടുണ്ട് പാട്ട്. പാട്ടുകാരിക രണ്ട് പാട്ട് പാടിയായിരുന്നു, ഒരു പാട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, അറിയില്ല കേൾക്കാൻ സാധിച്ചില്ല. വളരെ ഉഷാറായിട്ടുണ്ട് പാട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഈ അറബി അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ ഈ ഷെയ്ഖ് ഷെയ്ഖ് എന്നാണ് അദ്ദേഹം കുട്ടി പറഞ്ഞത്. ഫാത്തിമ ഹന്നാരെ ഷെയ്ഖ് എന്നാണ് പറഞ്ഞത്. ശരിക്കും അറബി അക്ഷരങ്ങൾ ഷെയ്ഖ് അക്ഷരം ശരിക്കുള്ളത് അക്ഷരം അത് അതുകൊണ്ട് അത് തെറ്റാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ എഴുതുമ്പോ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും.
അങ്ങനെ എഴുതി പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഷെയ്ഖ് ഷെയ്ഖ് എന്നൊക്കെ പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ പാട്ടിനുണ്ടാവില്ലൊരു ഇതൊക്കെ. അതുകൊണ്ട് ഇൻഷാല്ലാ അതെ 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 ഷെയ്ഖ് അതെ അതെ തോട്ടക്കാട് ഉസ്താദ് പോലെ ഷെയ്ഖ് ഓക്കെ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് വളരെ ഉഷാറായി പാടാൻ എന്തെല്ലാം ഉണ്ടോ ഉഷാറിന്റെ പാട്ട്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ പലപ്പോഴും അവിടെ ക്ലാസ് ക്ലാസ് പറയുമ്പോൾ തന്നെ ഒത്തിരി വശമാണ്. നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും അഞ്ചന്മാരോ അഞ്ചോ ജ്യേഷ്ഠന്മാരോ അതുപോലെ തന്നെ നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലും നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിന് പല വശങ്ങളുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പലപ്പോഴായിട്ട് പറയുന്നത് കേൾക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ എത്രയും പെട്ടെന്ന് തന്നെ പരിപൂർണ ശുക്രാകൃത്മാരുടെ ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാല്ലാഹ് കുട്ടി വീണ്ടും മൈക്കിലേക്ക് വന്നിട്ടുണ്ട്. പാട്ടുപാടം തന്നെ ആയിരിക്കും. മറ്റേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് മൈക്കിലേക്ക് തന്നെ വരണം. ഞാൻ കൂടുതൽ സമയം ഉണ്ടാകില്ല, കാരണം നമ്മളെ ആവാറായിട്ടുണ്ട്. ഇൻഷാല്ലാഹ് മൈക്കിലേക്ക് തന്നെ കുട്ടി വീണ്ടും മൈക്കിലേക്ക് വരുന്ന പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഞാനൊരു പാട്ട് പാടാം. മുഹമ്മദ് നബി സല്ലല്ലാഹു നൂറും നൂറുള്ളാ മുഹമ്മദ് നബി സല്ലല്ലാഹു നൂറും നൂറുള്ളാ മക്ക മണല അരഞ്ഞ ഗദൂദ ഹശിം വംശ നിലാവ മക്ക മണല അരഞ്ഞ ഗദൂദ ഹശിം വംശ നിലാവ മുഹമ്മദ് നബി സല്ലല്ലാഹു നൂറു നൂറുള്ളാ മുഹമ്മദ് നബി സല്ലല്ലാഹു നൂറു നൂറുള്ളാ ആമിന അബ്ദുല്ലാവിൻ മകനായുള്ള റസൂല അറിവിൻ നിറകുടമാകും അൽഹഖാമൽ അമീന പച്ച കുബൈ പ്രാവുക കുറുകും മലുകളുള്ള ഹബീബ പച്ച കുബൈ പ്രാവുക കുറുകും മധുകളുള്ള ഹബീബ മുഹമ്മദ് നബി സല്ലല്ലാഹു നൂറും നൂറുള്ളാ മുഹമ്മദ് നബി സല്ലല്ലാഹു നൂറും നൂറുള്ളാ ഉമ്മുൽ കിതാബിന്നുടമ ഫാത്തിമ എന്നൊരു മഹിള മഹിളാരെന്ന പിതാവ സത്യപ്രവാചക നൂറ ലോകരീമാൻ തിരിതെളിച്ച സൈനുൽ അംബിയ രാജ ലോകരീമാൻ തിരിതെളിച്ച സൈനുൽ അംബിയ രാജ മുഹമ്മദ് നബി സല്ലല്ലാഹു നൂറും നൂറുള്ളാ മുഹമ്മദ് നബി സല്ലല്ലാഹു നൂറും നൂറുള്ളാ മലക്ക് ഇസ്രായിൽ വന്ന് റൂഹ് പിടിക്കും മുമ്പ് അനുമതി ചോദിച്ചുള്ള അനിവിൻ ശോഭിത തോഹ അഞ്ചു നമസ്കാരത്തിനു ചൊല്ലിയ ബദ്രിൻ നായകനേത അഞ്ചു നമസ്കാരത്തിനു ചൊല്ലിയ ബദ്രിൻ നായകനേത മുഹമ്മദ് നബി സല്ലല്ലാഹു നൂറും നൂറുള്ളാ മുഹമ്മദ് നബി സല്ലല്ലാഹു നൂറും നൂറുള്ളാ മക്ക മണലാരണ്യ ഗദൂദ ഹശിം വംശ നിലാവ മക്ക മണലാരണ്യ ഗദൂദ ഹശിം വംശ നിലാവ മുഹമ്മദ് നബി സല്ലല്ലാഹു നൂറും നൂറുള്ളാ മുഹമ്മദ് നബി സല്ലല്ലാഹു നൂറും നൂറുള്ളാ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവിടെ പോയി? സൈൻ ഗാബിദിൽ പോയോ?
സൈനലാബിദ്ദീൻ പോയോ? ഞാൻ ഏൽപ്പിച്ചിട്ട് പോയായിരുന്നു, ഡി സി ആയിട്ട് ഉണ്ടാവില്ലേ. ഓക്കെ, എനിവേ ഞാൻ പോകും എടുത്ത് വന്നാണ്. പിന്നെ നമ്മുടെ ഫാത്തിമ ഹന്ന നല്ലൊരു പാട്ട് കൂടി വീണ്ടും പാടി, കൂടെ അതിന് ഒരു സംവിധാനം പോലെ കൂടെ ആരോ ഒരാൾ കൂടി പാടുന്നുണ്ടായിരുന്നു. സൈനലാബിദ്ദീൻ പോയി പോയി ഞാന് പിന്നെ അപ്പൊ ജനാദിനെ തൽക്കാലം മൈക്ക് ഏൽപ്പിക്കുകയാണ്. ഓക്കെ, കൂടെ ആരോ കൂടി പാടുന്നുണ്ടായിരുന്നു, ആരായിരുന്നു അത്? കൂടെ കൂടെ ആരായിരുന്നു പാടി? ഫാത്തിമ ഹന്ന മോൾ. ഒരു ഓക്കെ ഓക്കെ, ഞാൻ കേട്ടു, ഞാൻ എടുത്തു വന്നു. എനിവേ ഓക്കെ, ബ്രദർ അല്ലേ, അപ്പൊ അവനെ കൊണ്ടൊക്കെ ഒന്ന് പാടിപ്പിക്കണം. അപ്പൊ അവനെന്താണെന്നറിയോ, ഒരു ഉഷാറ് കിട്ടല്ലോ. അപ്പൊ ഏതായാലും ആ കൂടെ പാടിയപ്പം കൂടി വളരെ ഉഷാറായി, അറിയില്ല, നല്ല പാട്ടായിരുന്നു. രണ്ടുപേരും കൂടി കൂടി ഒരു സംവിധാനം പോലെ പാടിയത്. ഇനി നമ്മുടെ അബ്ദുസലാം പറയുന്നത് നമുക്കറിയാം, മറ്റേ സ്ഥാപനത്തിൽ നിന്നാണെന്ന് തോന്നുന്നില്ലേ. ഏതായാലും മൈക്ക് റൈസ് ചെയ്യുന്ന അബ്ദുസലാം പതിനൊന്ന് എന്ന ഇടയ്ക്ക് വേണ്ടി നമുക്ക് തോന്നുന്നു അത് സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് കുട്ടികളുമായിട്ട് വന്നവരാണെന്നാണ് തോന്നുന്നത്. എല്ലാവർക്കും വേണ്ടി തൽക്കാലം മൈക്ക് കൈമാറുകയും ചെയ്യുന്നു, കാരണം ഇവിടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാനൊരു പാട്ട് പറയാം, എന്റെ പേര് ജലാൽ. ഉദയ കശോദയായി സ്നേഹ കടൽ ജലം തീ ശോഭയായി വാഴും സ്നേഹ കടൽ ജലം.
ഹലോ ഹലോ സൗണ്ട് കേൾക്കുന്നില്ല. ഹലോ 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 വളരെ നന്നായിട്ടുള്ള പാട്ട്. സൗണ്ട് കുറച്ചും കൂടി കൂട്ടണമായിരുന്നു. എന്താ ചെറിയ പ്രശ്നം? പിന്നെ അടുത്താരെങ്കിലും പാടാണ്ടാം. ഓക്കെ 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 പാതയിൽ തുട
തുറന്ന ഗേഹമേ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്നുമേ ഇൽമിന്റെ മണിമുട്ടുകളും വാരി വിതച്ച് ഇന്റർനെറ്റിന്റെ ലോകത്തെന്നും തീനിലുറച്ച് അന്നാഹുവേ നീ കരുണയെന്നും ഞങ്ങൾ കേകണേ ഞങ്ങൾ കേകണേ അല്ലാഹുവിന്റെ പാതയിൽ തുറന്ന ഗേഹമേ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്നുമേ ഇൽമിന്റെ മണിമുത്തുകളും മാറി വിതച്ച് ഇന്റർനെറ്റിന്റെ ലോകത്തെങ്ങും തീനിലുറച്ച് അല്ലാഹുവേ നീ കരുണയെന്നും ഞങ്ങൾ കേകണേ ഞങ്ങൾ കേകണേ അറിവിന്റെ ജാലകം തുറന്ന ക്ലാസ് റൂം ഇത് ആനന്ദ പൂന്തണലായി വന്ന ശ്വാസമാണിത് അനുഷ്ഠിത്യമം സമസ്ത തന്റെ കീഴിലാണിത് ആവേശമായി എന്നും എന്നും സുന്നി മക്കള് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തില് അല്ലാഹുവിന്റെ പാതയിൽ തുറന്ന ഗേഹമേ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്നുമേ ഇൽമിന്റെ മണിമുത്തുകളും വാരി വിതച്ച് ഇന്റർനെറ്റിന്റെ ലോകത്തെങ്ങും തീനിലുറച്ച് അല്ലാഹുവേ നീ കരുണയെന്നും ഞങ്ങൾ കേകണേ ഞങ്ങൾ കേകണേ നന്മകൾ ചൊരിഞ്ഞു കുറെ ആനി പഠനം നൽകിടുന്നു ഫിഖ് ക്ലാസ്സിലൂടെ സേവനം നന്മകൾ ചൊരിഞ്ഞു കുറെ ആനി പഠനം നൽകിടുന്നു ഫിഖ് ക്ലാസ്സിലൂടെ സേവനം കെ ആർ സി റൂം എന്നും യോഗ്യരാൽ തുടർന്നിടുന്നു ഭാഷ പഠനം എന്നുമെന്നും ക്ലാസ് റൂമിൽ നിങ്ങൾ വന്നിടൂ അറിവ് നേടിടൂ എന്നുമെന്നും ക്ലാസ് റൂമിൽ നിങ്ങൾ വന്നിടൂ അറിവ് നേടിടൂ അല്ലാഹുവിന്റെ പാതയിൽ തുറന്ന ഗേഹമേ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്നുമേ സൗണ്ട് പോയിട്ടുണ്ട്. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഓക്കെ. കുട്ടികൾക്കൊക്കെ കുരുന്നുകളൊക്കെ കഴിഞ്ഞോ? കുരുന്നുകളൊക്കെ ഇനി ആരെങ്കിലും പാടാനോ കഥകൾ പറയാനോ സംസാരിക്കാനോ പ്രസംഗിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ഹക്കീമുബിനു മുഹമ്മദ് അല്ലേ? ഓക്കെ. ഏതായാലും അദ്ദേഹം ഉണ്ട്. കുട്ടി ഓക്കെ. പിന്നെ അബ്ദുസലാം 11 പാട്ട് പാടിയെന്ന് വിചാരിക്കുന്നു. അബ്ദുസലാം 11 എന്ന ഐഡിയിൽ നിന്നും പാട്ട് പാടിയിരുന്നു. അബ്ദുസലാം 11 കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നു. പാട്ട് പാടിയോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഹക്കീം നബിനു മുഹമ്മദ് എന്ന ഐഡിയിലുള്ള കുട്ടികളുടെ മൈത്രിലേ ചെയ്യുന്നു. കുട്ടികളുണ്ടെങ്കിൽ മുന്നോട്ട് വരണം കേട്ടോ. തീർച്ചയായിട്ടും കുട്ടികളുണ്ടെങ്കിൽ കൈപ്പൊക്കിയിട്ട് മുന്നോട്ട് വരണം. കാരണം അടുത്ത അല്ലെങ്കിൽ പിന്നെ മറ്റ് ലൈവ് കുരുന്നുകൂട്ടം എന്നുള്ളത് നമുക്ക് ഒഴിവാക്കിയിട്ട്, കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു അവസരമാണിത്. കുട്ടികൾക്ക് വേണ്ടി മാത്രം സൗണ്ട് കുറവാണെങ്കിൽ എയർഫോൺ ഒക്കെ ഇങ്ങനെ നല്ല പിന്നെ ചുവട്ടിങ്ങനെ നല്ല ഇതായിട്ട് എയർഫോൺ ഒക്കെ നല്ല ഇതാക്കിട്ട് അങ്ങ് വെച്ചാൽ മതി. അപ്പൊ ശരിക്കും കേൾക്കാം ഇൻഷാല്ലാഹ്. അപ്പൊ കുട്ടികളുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മുടെ സമൂഹ സ്ഥാപ് തുടങ്ങി വെച്ച ഈ ഒരു പ്രോഗ്രാം. നിങ്ങൾക്ക് വേണ്ടി മാത്രം, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള
ഒരു പ്രത്യേക പരിഗണന അവർക്ക് വേണ്ടി വെള്ളിയാഴ്ച വെച്ചതിന്റെ ശേഷം അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ പരിഗണനയാണ് ഇത്. കാരണം നമ്മുടെ നേതൃത്വം ഒക്കെ പഠിപ്പിച്ച അങ്ങനെയാണ് മുതിർന്നവരെയും താഴ്ത്തപ്പിന്ന ഇളവരെയും ഒക്കെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും വേണ്ടി പഠിപ്പിച്ച ആ ഒരു ഇതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് തന്ന ഈ ഒരു അവസരം നിങ്ങൾ കളയരുത് എന്ന് കുട്ടികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ കുരുന്നുകൂട്ടത്തിന് ഈ നിലക്ക് കൊണ്ട് നല്ല ഉഷാറായിട്ട് കൊണ്ട് നടന്ന ഇന്നത്തെ ദിവസം സജീവമാക്കിയ നമ്മുടെ രണ്ട് കുട്ടികൾ, അതായത് മാജിദ മോളും അതേപോലെ തന്നെ ഫാത്തിമ ഹന്ന മോളും, അവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ഇനി ആരെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹക്കീം വരി മുഹമ്മദ് എന്ന കുട്ടിക്ക് വേണ്ടിയാണ് മൈക്കലീസയിൽ നിന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഒന്നാമത് ക്ലിയർ ഇല്ലായിരുന്നു, ക്ലിയർ കുറവായിരുന്നു, ഒരു വളരെ ചെലപ്പോട് കൂടിയായിരുന്നു കേട്ടത്. രണ്ടാമത്തെ റെക്കോർഡ് അല്ല നമ്മൾ ഈ സമയത്ത്, പാട്ടുകൾ റെക്കോർഡുകളായിട്ട് ഒരുപാടുണ്ട്. അപ്പോ പിന്നെ ക്ലിയർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ. പിന്നെ കുട്ടികള് നേരിട്ട് പാടുന്ന ഒരു ലൈവായിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇൻഷാല്ലാ നിങ്ങൾ മൈക്കിലേക്ക് വരും, മൈക്കിലേക്ക് വരും. സൗണ്ട് കൂട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാം നിങ്ങൾ മൈക്കിന്റെ പിന്നെ ഈ മൈക്ക് ഇതിങ്ങനെ ബ്ലിങ് ചെയ്യുന്നത് കാണാം, ഒരു പച്ച കളർ ഇങ്ങനെ ബ്ലിങ് ചെയ്യുന്നത് കാണാം. അതിന്റെ സൈഡില് മൈക്കിന്റെ ഒരു അടയാളം, ഓക്കെ, മൈക്കിന്റെ ഒരു അടയാളം ഉണ്ട് അതിന്റെ സൈഡിൽ, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഇതുവരും എല്ലാം മേലെ കാട്ടി വെക്കുക, അത്ര തന്നെ. അതെ, അതിന് സോറി എന്ന് പറയാൻ ചില അറിയാത്തതുകൊണ്ടാണ്. അപ്പോ പിന്നെ അതെ, അതിന് മ്യൂസിക് ആണോ അല്ലേ എന്നൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. അത് ഏതായിരുന്നാലും റെക്കോർഡിന്റെ സമയമല്ലാത്ത കൊണ്ട് തന്നെ അസ്സലാം, അത് കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും മൈക്കിലേക്ക് കൈപൊക്കിയത് അബ്ദുസലാം 11 എന്ന ഏഴിലുള്ള കുട്ടി കൈപൊക്കി. എന്നിട്ട് അതിനുശേഷം മൈക്ക് എടുക്കുക, എന്നിട്ട് ആ ബ്ലിങ്ക് ചെയ്യുന്ന പച്ച ബ്ലിങ്ക് ചെയ്യുന്ന മൈക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പച്ച ബ്ലിങ്ക് ചെയ്യുമ്പോ അതിന്റെ റൈറ്റ് സൈഡ് നിങ്ങളെ നേരെ മുമ്പിൽ വരുമ്പോ, ഓക്കെ ഓക്കെ, നിങ്ങൾ ആ ഇതിന്റെ മോന് എന്താ വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള ഒരു മൈക്കിന്റെ അടയാളമുണ്ട്, ആ മൈക്കിന്റെ അടയാളത്തിന് പ്രസ് ചെയ്താൽ അപ്പോൾ തന്നെ അതിന്റെ ഇത് പിന്നെ മൈക്കിന്റെ ഫുള്ള് കൺട്രോൾ, ഇത് റെക്കോർഡിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഡെസ്ക്ടോപ്പിൽ വരും. അതിലെല്ലാം മേലെ കാട്ടിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട, ഒന്നും വീട്ടിലൊന്നും ഞെക്കരുത്. എല്ലാം മേലെ കാട്ടിയാൽ സൗണ്ട് കിട്ടും ഇൻഷാല്ലാ. അല്ലെങ്കിൽ താഴെ താഴെ പിന്നെ വോളിയത്തിന്റെ ഇതിന്റെ അവിടെ കൂട്ടിയാലും മതിയാവും. പിന്നെ മൈക്കിൽ ചിലപ്പോൾ വോളിയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവിടെയും കൂട്ടിയാൽ ശരിയാവും എന്നാണ് എന്റെ വിശ്വാസം. ഏതാണ്ട് മൈക്കിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മൈക്ക് മിസ്. Thank you.
അബ്ദുസലാം മൈക്ക് കിട്ടുന്നില്ല, മൈക്ക് അടിക്കുന്നു, മൈക്ക് ഇതില്ല, റിലീസ് മൈക്ക് ഇല്ല, ഇതില്ല മൈക്ക്, അതിൽ ക്ലിക്ക് ചെയ്യട്ടോ, ഞാൻ വെച്ച ഉടനെ നിങ്ങൾ മൈക്ക്. അബ്ദുസലാം 11 മോനാ, മോനല്ലേ, ഒന്ന് കൈപ്പൊക്കി. നിങ്ങള് കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? അബ്ദുസലാം 11 എന്ന ഐഡിയിലുള്ള കുട്ടി കേൾക്കുന്നുണ്ടോ? പേര് പറയണം. ഓക്കെ, അതൊക്കെ ശരിയാക്കിട്ട് വരും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വിരുന്നുകൂട്ടം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇനി നമുക്ക് കാരണം കുട്ടികളൊക്കെ കാരണം വിരുന്നുകൂട്ടം കൊണ്ട് നമുക്ക് മാറ്റി വലിയ കൂട്ടം എന്നാക്കാം എന്നാണ് എന്റെ ഒരു അപേക്ഷ. കാരണം ഇനി നമുക്ക് ഈ നേരത്തെ പാടിയതുപോലെ അക്കീമുന മുഹമ്മദ്, അതുപോലെ തന്നെ കെ കെസ് മുണ്ടോളി, അതുപോലെ നമ്മൾ അബ്ദുള്ള ശേഖണ്ട്, അവർക്കൊക്കെ വന്നിട്ട് നല്ല പാട്ടുകൾ പാടാം. ഓപ്പൺ ഫോറം നമ്മൾക്ക് മാറ്റാം, ഇനി ഓപ്പൺ ഫോറം ആക്കാം തൽക്കാലം, അല്ലേ? അതല്ല നല്ലത്. ലൈവ് ഓപ്പൺ ഫോറം ആക്കാം. കുരുന്നുകൂട്ടം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാല്ലാ. കാരണം ഈ ഹലോ 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 അപ്പൊ നമുക്ക് ഈ ലൈവ് കരുന്നുകൂട്ടം എന്നുള്ളത് ആരെങ്കിലും ഒന്ന് ലൈവ് ഓപ്പൺ ഫോറം ആയിക്കോളൂ. എന്നിട്ട് ആ ലൈവ് ഓപ്പൺ ഫോറം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ റെക്കോർഡിലേക്ക് നീങ്ങണം. കാരണം വെറുതെ നേരത്തെ നമ്മുടെ അബ്ദുള്ള സാഹിബ് കുമ്പളച്ച, നമ്മുടെ അബ്ദുള്ള സാഹിബ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഇങ്ങനെ നമ്മൾ സംസാരിക്കാതെയോ റെക്കോർഡുകളോ ഇടാതെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റേഡിയോ ശ്രോതാക്കൾക്ക് അത് വളരെയധികം വിഷമം നൽകുന്ന ഒരു പ്രയാസം നടത്തുന്ന ഒരു കാര്യമാണ്. അവർക്ക് പല നിലക്കുമുള്ള, കാരണം അവരുടെ നെറ്റ് പോയതാണോ അല്ലെങ്കിൽ മറ്റു വല്ല പ്രശ്നമാണോ, എന്റെ ഫോൺ വല്ല കുഴപ്പം സംഭവിച്ചോ എന്നൊക്കെ വിചാരിച്ചാൽ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്നും പരിപാടികളോ അല്ലെങ്കിൽ പ്രോഗ്രാമുകളോ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കേണ്ടത് തീർച്ചയായിട്ടും നിർബന്ധമാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ലൈവ് ഓപ്പൺ ഫോറം ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഈ ഒരാൾ മാത്രം സംസാരിച്ചാൽ പോരാ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും നമ്മെ സ്വയം പരിചയപ്പെടുത്തുക, എവിടെയാണ് സ്ഥലവും കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടുത്തുക. കാരണം പല ആളുകളും റേഡിയോ വഴിയും അതുപോലെ തന്നെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വഴിയും കേൾക്കുന്നുണ്ട് ഈ പരിപാടി. ചിലപ്പോ ഒരു അയൽവാസി ഒരു പക്ഷേ ഈ റൂമിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോ അവരെയൊക്കെ പരിചയപ്പെടാനും മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിക്കും. അതിപ്പോ സ്വയം നാം പേര് പറഞ്ഞ് പരിചയപ്പെടുക, അതോടൊപ്പം ദുആ കൊണ്ട് വസീത് ചെയ്യുക. കാരണം ഒരുപാട് ഉസ്താദുമാർ, നാം അറിയാത്ത ഒരുപാട് ഉസ്താദുമാർ പല ഐഡികളിലും ഒരു തൊപ്പിയും ഒന്നും ഇടാതെ ഇതിൽ വന്ന് നമ്മെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. അവരോട് നാം ദുആ കൊണ്ട് വസീത് ചെയ്യുമ്പോൾ, അവർ ദുആ ചെയ്യുമ്പോൾ അതിലെല്ലാം നമുക്ക് ഉൾപ്പെടുവാനും അതിൽ ഉൾക്കൊള്ളുവാനുമുള്ള ഒരു സാഹചര്യവും ഒരു ഇതുമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം, ആ ഒരു ഇത് ആരും, ആ ഒരു ചാൻസ് ആരും പാഴാക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ എല്ലാവരും റൂമില് ഉള്ള എല്ലാ ആളുകളും, കാരണം പല സമയങ്ങളിലും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ റൂമിന്റെ, അതായത് ബ്രൈലക്സ് റൂമിൽ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് ഒരു കോട്ടവും തട്ടാതെ അതേപടി അത് റെഡിയാവുമ്പോൾ അത്രയും ഐ ഡികൾ, 111 ഐ ഡി ഉണ്ടെങ്കിൽ 111 ഐ ഡിയും അതേപോലെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് അന്നും ഇന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വാലേക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പക്ഷേ പല റൂമുകളും നമുക്കറിയാം ബ്രൈലക്സിന് വല്ല പ്രോബ്ലമൊന്നും സംഭവിക്കുമ്പോൾ പിന്നീട് അത് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ
പോലെ 300-400 ഐഡികൾ ഉണ്ടായിരുന്നത് വെറും 40-20 മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ നാം പലപ്പോഴും കാണുകയും അന്ന് ഇത്രത്തോളം ആളുകൾ ഇല്ലാതിരുന്ന നമ്മൾ എപ്പോഴും മേലെത്തുന്ന ഒരവസ്ഥയും പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പല സ്ഥലങ്ങളിലും ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ട് അത് പെട്ടെന്ന് തുറക്കുന്ന ആളില്ല എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് വരുത്തേണ്ട ഒരു അവസ്ഥയും അതുപോലെ തന്നെ മറ്റ് റൂമുകളിൽ നിന്നും പാകിസ്ഥാന്റെ റൂമുകളൊക്കെ ഉള്ള ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തേണ്ട ഒരു അവസ്ഥയൊക്കെ പല റൂമുകൾക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ റൂമിലില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഉസ്താദ്മാരല്ലാത്ത എല്ലാ ആളുകളും ഒന്ന് മേക്കിലേക്ക് വന്ന് ദുആ കൊണ്ട് വസീത് ചെയ്യുക. അവനവന് പാട്ട് പാടാൻ പറ്റുമെങ്കിൽ പാട്ട് പാടാം, അതുപോലെ പ്രസംഗിക്കാൻ സാധിക്കുമെങ്കിൽ പ്രസംഗിക്കാം, സമസ്തയെക്കുറിച്ച് പറയാൻ സാധിക്കുമെങ്കിൽ സമസ്തയെക്കുറിച്ച് പറയാം. അതേപോലെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ വഹിച്ച പങ്കുകളെ കുറിച്ച് പറയാൻ സാധിക്കുമെങ്കിൽ അത് പറയാം. അപ്പോ ഓപ്പൺ ഫോറത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ എല്ലാവരും അത് കൈപ്പൊക്കണം. ഈ ഒരു എളിയവന്റെ പ്രസംഗവും അതുപോലെ തന്നെ എളിയവന്റെ ഒരു മൈക്കിലൂടെയുള്ള സംസാരം മാത്രം പോരാ, കൈകൾ പൊക്കുകയും അതോടൊപ്പം അവരെല്ലാവരും മൈക്കെടുത്തുകൊണ്ട് ദുആ കൊണ്ട് വസീത് ചെയ്യുകയും സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണല്ലോ ഒരു ഓപ്പൺ ഫോറം സജീവമാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആളുകളും കൈപ്പൊക്കണമെന്ന് പ്രത്യേകം ഓർപ്പെടുത്തും. നമ്മുടെ ബുഷറ വി പി ഉണ്ടല്ലോ ഫാത്തിമ അല്ലേ, മോൾക്ക് പാടണമെന്നുണ്ടോ? ഇനി പാടണമെന്നുണ്ടോ? മോള് പാടാൻ വേണ്ടിയാണ് കൈപ്പൊക്കിയത്. എന്നാ ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. ആ ഓക്കെ ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും, എന്റെ പേര് മുഹമ്മദ് ദാനിഷ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലദീ ഖൽഖൽ മൗത അല്ലാ തബ്ലുഇകും അഹ്സന അമല വയദീ റഫൂ. الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر رطين ينقلب اليك الوسواس وهو سيئ فكري ان السماء الدنيا بمثابع الجنة رجوا للشياطين فاتنا لهم عذاب السير والذي يصرف رب ملابن وبئس المصير اذا القوا فيها سمعوا لها شيكا ويتفور تكال تميز من القيب كلما ألقي فيها فوج زالم وذاتها ألم يأتيكم نذير قالوا بلى قد جاءنا نذيرا وكذبنا وقلنا ما نزل الله من شيء أنتم إلا في ضلال كبير قالوا لو كنا نسمع ونعقل ما كنا في أصحاب السير فاعترفوا بذنبهم فسوقا لأصحاب السير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ മാഷാഅല്ലാ. അല്ല, ഹാനിഷ് മോനാണോ അതോ ഡാനിഷ് മോനാണ്? എന്റെ പേര് പറഞ്ഞത് ശരിക്കും എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ഏതായിരുന്നാലും മോന് അവിടെ ഉണ്ടായിട്ട് ഇതുവരെ സൗണ്ട് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു, വേറെ ആരോ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഏതായിരുന്നാലും മോന് തീർച്ചയായും ഡാനിഷ് അല്ലേ? ഓക്കെ, ഡാനിഷ് മോന് തീർച്ചയായിട്ടും ഇനിയും മൈക്കിൽ വരണമെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. പിന്നെ ഖുർആൻ ഓതിയതിനെ കുറിച്ച് ഞാൻ ഒരു വിചിന്തനം നടത്തുന്നില്ല, അതിനെക്കുറിച്ചൊരു പ്രത്യേകമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം അതിന് ഞാൻ അർഹനല്ല എന്നതുകൊണ്ട് തന്നെയാണത്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാത്തത് കാരണം അബുറാഷി ഉസ്താദൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ശരിക്ക് ടെക്സ്റ്റ് കണ്ടു എന്ന് കരുതുന്നു എല്ലാവരും. അപ്പൊ ഏതായിരുന്നു, പക്ഷേ നല്ല ഓട്ടായിരുന്നു, കേൾക്കാൻ നല്ല ഇമ്പമുണ്ടായിരുന്നു. ഏതായിരുന്നാലും കീപ്പ് ഇറ്റ് അപ്പ്. അതിനെക്കുറിച്ച് ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതെ, അല്ലാതെ ഞാൻ അതിനൊരു വിശകലനം ചെയ്യാൻ ഞാൻ ആളല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ഞാൻ വിശകലനം ചെയ്യുന്നില്ല. ഏതായിരുന്നു, വളരെ നല്ല രസകരമായ സൗണ്ടായിരുന്നു തീർച്ചയായിട്ടും.